നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പരിശോധിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. സംസ്ഥാനത്തെ സാമുദായിക സന്നദ്ധ സംഘടനകളുടെ ഭൂമി ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇക്കാര്യത്തിൽ ഏകീകൃത നിയമം കൊണ്ടുവരുന്ന കാര്യം കേന്ദ്രം പരിഗണിക്കണം. പരിശോധനകൾക്കായി വനം റവന്യൂ വകുപ്പുകളെ ഉൾപ്പെടുത്തി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സഭാഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾ. സാമുദായിക സംഘടനകൾ സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. സംസ്ഥാനത്തെ ഭൂമി കയ്യേറ്റങ്ങളിൽ സർക്കാർ നിഷ്ക്രിയത്വം പാലിക്കുകയാണ്. സർക്കാർ ഭൂമി കയ്യേറാൻ സംസ്ഥാനത്ത് അനുകൂല സാഹചര്യമാണുള്ളത്. സാമുദായിക സംഘടനകളും മറ്റും കയ്യേറിയ ഭൂമിക്ക് പട്ടയം നേടുന്നത് വോട്ട് ബാങ്കിൻ്റെ പേരിലാണെന്നും കോടതി കുറ്റപ്പെടുത്തി. കയ്യേറ്റങ്ങൾക്കെതിരെ ശബ്ദമുയരാത്തത് ഭൂമാഫിയയ്ക്ക് അനുകൂല അന്തരീക്ഷമുണ്ടാക്കുന്നതായും കോടതി ചൂണ്ടിക്കാട്ടി. നിയമവിരുദ്ധ ഭൂമി ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും, ഭൂമി കയ്യേറ്റമോ അനധികൃത ഭൂമി ഇടപാടോ സംഭവിച്ചിട്ടുള്ള ഇടങ്ങളിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനും കോടതി ഉത്തരവിട്ടു. പരിശോധനകൾക്കായി വനം റവന്യൂ വകുപ്പുകളെ ഉൾപ്പെടുത്തി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 കൊച്ചി. വാർത്താ സന്ധ്യയിൽ പോകുന്നത് വിഴിഞ്ഞത്തേക്ക്. വിഴിഞ്ഞത്ത് പ്രതിഷേധ കടൽ. വിഴിഞ്ഞം സമരത്തിന്റെ 100-ാം ദിനത്തിൽ കരയിലും കടലിലും പ്രക്ഷോഭവുമായി ലത്തീൻ അതിരൂപത. നിയന്ത്രണങ്ങൾ മറികടന്ന് പദ്ധതി പ്രദേശത്ത് കയറിയ മത്സ്യത്തൊഴിലാളികൾ വള്ളം കത്തിച്ചും പ്രതിഷേധിച്ചു. സമരത്തിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായി. സമരം ശക്തമായതോടെ സർക്കാർ സമവായ നീക്കങ്ങൾ സജീവമാക്കി. വിഴിഞ്ഞം സമരത്തിന്റെ 100-ാം ദിനമായ ഇന്ന് മുല്ലൂരിലും മുതലപ്പുഴയിലും കരയ്ക്കൊപ്പം കടലിലും സമരക്കാർ പ്രതിഷേധവുമായി എത്തി. ബാരിക്കേഡുകൾ കടലിലെറിഞ്ഞും കടലിൽ വള്ളം കത്തിച്ചുമായിരുന്നു സമരം. രണ്ടു നിര ബാരിക്കേഡുകളും പ്രധാന ഗേറ്റും പിന്നിട്ട് പദ്ധതി പ്രദേശത്തെത്തിയ മത്സ്യത്തൊഴിലാളികൾ കടലിലെത്തിയവർക്ക് അഭിവാദ്യം അർപ്പിച്ചു മടങ്ങി. മത്സ്യത്തൊഴിലാളികളോട് ഭരണാധികാരികൾ പുറം തിരിഞ്ഞു നിൽക്കുകയാണ്, തെറ്റിദ്ധാരണകൾ പരത്തുകയാണ്. സമരക്കാർ പോലീസ് ഫോട്ടോഗ്രാഫറെ തടഞ്ഞുവെച്ചത് സംഘർഷത്തിനിടയാക്കി. സംഘർഷ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റം. 24 ഡ്രൈവർ രാഹുലിന് കല്ലേറിൽ പരിക്കേറ്റു. മീഡിയാമൻ ക്യാമറ സമരക്കാർ തകർത്തു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്ന് കാനം രാജേന്ദ്രനും എംവി ഗോവിന്ദനും വ്യക്തമാക്കി. കലാപമുണ്ടാക്കാനാണ് സമരക്കാരുടെ ശ്രമമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചു. 24 തിരുവനന്തപുരം. രാജ്ഭവന്റെ നീക്കങ്ങൾ നിർണായകം. മന്ത്രി കെ എൻ ബാലഗോപാലിൽ ഗവർണർ അപ്രീതി രേഖപ്പെടുത്തിയതോടെ ധനവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിസ്സഹകരണത്തിനൊരുങ്ങി രാജ്ഭവൻ. കെ എൻ ബാലഗോപാലിനെതിരായി ഗവർണറുടെ കത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ കടുത്ത അതൃപ്തിയിലാണ് രാജ്ഭവൻ. നിസ്സഹകരണത്തിൽ മുൻവിധിയോടെ പ്രതികരിക്കാനില്ലെന്ന് കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. ഗവർണറെ ആരും അധിക്ഷേപിച്ചിട്ടില്ലെന്നും മന്ത്രി പി രാജീവും വേലി തന്നെ വിളവ് തിന്നുന്ന നിലപാടാണ് ഗവർണർ സ്വീകരിക്കുന്നതെന്ന് കാനം രാജേന്ദ്രനും പ്രതികരിച്ചു. ധനമന്ത്രിയിൽ പ്രീതി നഷ്ടപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൻ്റെ തുടർചലനങ്ങൾ നിലയ്ക്കുന്നില്ല. ധനവകുപ്പുമായി ബന്ധപ്പെട്ട ഗവർണർ പരിഗണിക്കേണ്ട വിഷയങ്ങളിൽ നിസ്സഹകരിക്കാനാണ് നീക്കം. കെ എൻ ബാലഗോപാലിൻ്റേത് സത്യപ്രതിജ്ഞാലംഘനമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്ഭവൻ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആരെങ്കിലും കോടതിയെ സമീപിക്കുമെന്ന പ്രതീക്ഷയും ഗവർണറുടെ ഓഫീസിനുണ്ട്. അതേസമയം നിസ്സഹകരണ നീക്കത്തെക്കുറിച്ചുള്ള മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ പ്രതികരണം ഇങ്ങനെ. അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഹൈപ്പോത്തറ്റിക്കലായ കാര്യം നമ്മൾ ഇതുപോലൊരു കാര്യത്തിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. തന്റെ പ്രസംഗത്തിൽ പ്രശ്നമൊന്നുമില്ലെന്നാണ് കെ എൻ ബാലഗോപാലിന്റെ വിശദീകരണം. ഗവർണർ പറയുന്നതിനെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മന്ത്രി പി രാജീവും പറഞ്ഞു. ഗവർണറെ ഉപയോഗിച്ച് സർക്കാരിനെ അട്ടിമറിക്കാൻ പറ്റുമോ എന്നാണ് എൻ ഡി എ നോക്കുന്നത് എന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം. ഗവർണറുടെ ജോലി വ്യത്യസ്ത, ഭരണഘടന പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോലിയാണ്. ആ ജോലി അംഗീകരിച്ച് ചെയ്താൽ മതി. മുഖ്യമന്ത്രിയും പ്രധാന CPIM നേതാക്കളും അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിലാണ്. ഗവർണറും സംസ്ഥാനത്ത് ഇല്ലാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ വിവാദങ്ങൾക്ക് ചെറിയ അയവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. രാജ്ഭവന്റെ അടുത്ത നീക്കമാണ് സംസ്ഥാന സർക്കാർ കാത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കിയായിരിക്കും സർക്കാർ തുടർ നടപടികൾ തീരുമാനിക്കുക. 24 തിരുവനന്തപുരം. ഗവർണർക്കെതിരെ CPIM മുഖപത്രം പീപ്പിൾസ് ഡെമോക്രസി. ഗവർണർമാരെ സർവകലാശാലകളുടെ ചാൻസലർമാരാക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് CPIM കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു. ശനിയാഴ്ച ആരംഭിക്കുന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം വിഷയം ചർച്ച ചെയ്യും.
ആരിഫ് മുഹമ്മദ് ഖാനെ രാഷ്ട്രപതി തിരികെ വിളിക്കണമെന്ന് CPI ജനറൽ സെക്രട്ടറി ഡി രാജ ആവശ്യപ്പെട്ടു. സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട ഗവർണറുടെ തമാശ കളിക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നതെന്ന ആമുഖത്തോടെയാണ് CPI മുഖപത്രം പീപ്പിൾസ് ഡെമോക്രസിയിലെ മുഖപ്രസംഗം തുടങ്ങുന്നത്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ RSS അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്രീകൃത നീക്കത്തിന്റെ ഭാഗമായാണ് ഗവർണറുടെ നടപടി. മന്ത്രിയെ നീക്കാൻ ആവശ്യപ്പെട്ടതിലൂടെ ഭരണഘടനയിൽ ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. ഗവർണർമാരെ സർവകലാശാലകളുടെ ചാൻസലർമാരാക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന MM പുഞ്ചി കമ്മീഷൻ ശുപാർശ നടപ്പാക്കണമെന്നും CPM കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു. അതേസമയം കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുമായി ഏറ്റുമുട്ടലുണ്ടാക്കുന്ന ഗവർണറുടെ നടപടി രാഷ്ട്രപതി ശ്രദ്ധിക്കണമെന്നും ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നും CPI ജനറൽ സെക്രട്ടറി ഡി രാജ ആവശ്യപ്പെട്ടു. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദി പ്രസിഡന്റ് മസ്റ്റ് ടേക്ക് നോട്ട് ആൻഡ് വിത്ഡ്രോ ദി ഗവർണർ, റീകാൾ ദി ഗവർണർ. 24 ഡൽഹി. ഗവർണർ സർക്കാർ പോര് മുറുകുന്ന സാഹചര്യത്തിൽ ഈ വിഷയമാണ് ഇന്ന് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. അപ്രീതി അപകടത്തിലാക്കുമോ? എൻകൗണ്ടർ ഇന്ന് രാത്രി 8 മണിക്ക്. സർക്കാരുമായി ഗവർണറുടെ യുദ്ധപ്രഖ്യാപനം. ധനവകുപ്പുമായി രാജ്ഭവൻ നിസ്സഹകരണത്തിന്. പരാമർശത്തിൽ തെറ്റില്ലെന്നാവർത്തിച്ച് ധനമന്ത്രി. എൻകൗണ്ടർ പരിശോധിക്കുന്നു, അപ്രീതി അപകടത്തിലാക്കുമോ? എൻകൗണ്ടർ ഇന്ന് രാത്രി 8 മണിക്ക് KR ഗോപികൃഷ്ണനൊപ്പം. ഇന്നത്തെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇനി സതീശൻ പാച്ചേനി അന്തരിച്ചു. കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനി അന്തരിച്ചു. 54 വയസ്സായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ രാവിലെ 11:30 പയ്യാമ്പലത്ത് നടക്കും. ഈ മാസം 19 സതീശൻ പാച്ചേനിയെ പക്ഷാഘാതത്തെ തുടർന്ന് കണ്ണൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ രാത്രിയോടെ ആരോഗ്യനില വഷളായി. 11:30 മരണം സ്ഥിരീകരിച്ചു. KPCC അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ജനവിശ്വാസം നേടി പ്രവർത്തകരുടെ മനസ്സിൽ ജീവിച്ചൊരു ജനകീയ നേതാവായിരുന്നു സതീശൻ പാച്ചേനി. 2 മണിയോടെ മൃതദേഹം ജന്മനാടായ പാച്ചേനിയിലെ തറവാട് വീട്ടിലെത്തിച്ചു. തുടർന്ന് തളിപ്പറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നേതാക്കളും പ്രവർത്തകരും പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാത്രി 9 മുതൽ കണ്ണൂർ DCC ഓഫീസിൽ പൊതുദർശനം. സതീശൻ പാച്ചേനിയുടെ അകാല വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള വിവിധ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. വലിയൊരു നഷ്ടമാണ് പൊതു രാഷ്ട്രീയ സംവിധാനത്തിന് ഉണ്ടായിട്ടുള്ളത്. അന്തരിച്ച സതീശൻ പാച്ചേനിയോടുള്ള ആദരസൂചകമായി നാളെ രാവിലെ 7 മുതൽ 12 വരെ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഹർത്താൽ ആചരിക്കും. നാളെ രാവിലെ 11 വരെ കണ്ണൂർ DCC ഓഫീസിൽ പൊതുദർശനം. തുടർന്ന് പയ്യാമ്പലത്ത് സംസ്കാരം. 24 കണ്ണൂർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന ആരോപണം. പനി ബാധിച്ച് ചികിത്സ തേടിയ കൂടരഞ്ഞി സ്വദേശി സിന്ധു മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. മരുന്നിന്റെ പാർശ്വഫലമാകാം മരണകാരണമെന്ന് പോലീസ് അറിയിച്ചു. പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് കൂടരഞ്ഞി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഇന്നലെയാണ് സിന്ധുവിനെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. ഇന്നലെ തന്നെ സിന്ധുവിനെ കുത്തിവെപ്പെടുത്തിയിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും കുത്തിവെപ്പെടുത്തതിന് പിന്നാലെ അരമണിക്കൂറിനകം സിന്ധു മരിച്ചു. മരുന്ന് മാറി കുത്തിയതാണ് മരണകാരണമെന്ന് സിന്ധുവിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു. മരുന്ന് മാറി, ഡോക്ടർ എഴുതിയ മരുന്ന് മാറിയില്ല. ആ നേഴ്സ് പെട്ടിന്ന് എടുത്തുന്ന മരുന്ന് മാറിപ്പോയി. ഫോൺ സംസാരിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. ആ സമയത്താണ് മരുന്ന് മാറിപ്പോകുന്നത്. അങ്ങനെയാണ് അലംഭാവം ഉണ്ടാകുന്നത്. പെട്ടെന്ന് കുഴഞ്ഞു മരിക്കുകയും ചെയ്യുന്നത്. ബന്ധുക്കളുടെ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. മരുന്ന് മാറി കുത്തിവെച്ചതല്ലെന്നും 2 ഡോസ് നൽകിയപ്പോൾ സിന്ധുവിന് അലർജി ഉണ്ടാവുകയായിരുന്നുവെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ വിശദീകരിച്ചു. ക്രിസ്റ്റലൈൻ പെൻസിലിൻ എന്ന മരുന്നാണ് കുത്തിവെച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി. 24 കോഴിക്കോട്. കോയമ്പത്തൂർ സ്ഫോടന കേസ് വാർത്തയിലേക്ക്. ചുരുളഴിയുന്നത് വൻ ഗൂഢാലോചന. കോയമ്പത്തൂർ സ്ഫോടന കേസ് അന്വേഷണം NIA ഏറ്റെടുത്തു. തമിഴ്നാട് സർക്കാരിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി. കേസിൽ ഇതുവരെ 6 പേർ പിടിയിലായി. സ്ഫോടനം നടന്ന സ്ഥലവും ജമേഷ മുബീന്റെ വീടും NIA സംഘം ഇന്നലെ തന്നെ പരിശോധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. കേസിൽ ഒരാളുടെ അറസ്റ്റ് കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട ജമേഷ മുബീന്റെ ബന്ധുവായ അഫ്സർ ഖാന് സ്ഫോടനത്തിന്റെ ആസൂത്രണത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. മുബീന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലെ റെയ്ഡുകൾ തുടരുകയാണ്. കസ്റ്റഡിയിലുള്ളവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 പേർ പോലീസ് നിരീക്ഷണത്തിലാണ്. നഗരത്തിൽ നിലവിൽ ക്രമസമാധാന പ്രശ്നമില്ലെന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി സെന്തിൽ ബാലാജി പ്രതികരിച്ചു. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോടും പരിശോധന നടന്നു. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന.
24 കോയമ്പത്തൂർ. തോക്ക് കൊണ്ട് തീക്കളി. എറണാകുളം കുണ്ടന്നൂരിലെ ബാർ ഹോട്ടലിൽ വെടിയുതിർത്ത പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. ബാർ ഹോട്ടൽ അധികൃതർ പോലീസിൽ വിവരമറിയിക്കാൻ വൈകിയതിൽ അന്വേഷണം നടത്തും. മദ്യലഹരിയിൽ വെടിവെച്ചതാണെന്നാണ് പ്രതി റോജിന്റെ മൊഴി. എറണാകുളം കുണ്ടന്നൂരിലെ ബാർ ഹോട്ടലിലെ വെടിവെപ്പിൽ പ്രതികൾക്കെതിരെ വധശ്രമത്തിനും ആയുധ നിയമപ്രകാരവുമാണ് പോലീസ് കേസെടുത്തത്. പോലീസും വിരലടയാള വിദഗ്ധരും ബാർ ഹോട്ടലിലെത്തി നടത്തിയ പരിശോധനയിൽ വെടിയുണ്ടയുടെ ഭാഗങ്ങളും കണ്ടെടുത്തു. വെടിയുതിർത്ത റോജിൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. വെടിവെപ്പുണ്ടായിട്ടും ബാർ ഹോട്ടൽ അധികൃതർ പോലീസിൽ പരാതി നൽകാൻ വൈകിയതിലും അന്വേഷണം നടത്തും. റോജൻ നേരത്തെ രണ്ട് കേസിലെ പ്രതിയാണ്. 394 308 പോലത്തെ കേസിലെ പ്രതികളാണ്. വെടിയുതിർത്തത് മദ്യലഹരിയിലാണെന്ന് തെളിവെടുപ്പിനിടെ പ്രതി റോജന്റെ പ്രതികരണം. മദ്യപിച്ചു പുറത്തിറങ്ങുന്നതിനിടെ സുഹൃത്തും അഭിഭാഷകനുമായ ഹെറോൾഡിന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന തോക്കുപയോഗിച്ചാണ് റോജിൻ വെടിയുതിർത്തത്. 24 കൊച്ചി. കൊട്ടാരക്കരയിൽ അഭിഭാഷകന് വെടിയേറ്റു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു ആക്രമണം. അഭിഭാഷകൻ മുകേഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെടിയുതിർത്ത് പ്രൈം അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ അഭിഭാഷകനാണ് വെടിയേറ്റത്. ഇന്നലെ രാത്രി 10 മണിയോടെ മുകേഷിന്റെ വീട്ടിലെത്തിയ പ്രൈം അലക്സ് എയർഗൺ ഉപയോഗിച്ച് വെടി ഉതിർത്തെന്നാണ് പരാതി. ഇരുവരും തമ്മിൽ കുറച്ചു നാളുകളായി പ്രശ്നം നിലനിന്നിരുന്നു. എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പിൽ മുകേഷിന്റെ തോളിലാണ് പരിക്കേറ്റത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മുകേഷിനെ മാറ്റി. പരിക്ക് ഗുരുതരമല്ല. തോളിലേറ്റ വെടിയുണ്ട നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അലക്സിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നതായി മുകേഷിന്റെ മാതാവ് 24നോട് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടുവാതിക്കെ വന്ന് കടന്ന് വണ്ടി റൈസിങ് ചെയ്യുക, പിന്നെ രണ്ടാമത്തെ ഞങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, ജനല് കല്ലെടുത്തെറിയുക, ഇവനെയും കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. പ്രൈം അലക്സിനെ കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുൻപും സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് കൊട്ടാരക്കര DYSP വിജയകുമാർ. പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പിന്നെ എന്തെങ്കിലും കോൺഫറൻസ് എന്തെങ്കിലും ഉണ്ടോന്നുള്ള അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷണം നടത്തുന്നു. അലക്സിനെതിരെ വധശ്രമത്തിനാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 24 കൊട്ടാരക്കര. പ്രണയ നിഷേധ പകയെ തുടർന്ന് കോട്ടയം കറുകച്ചാലിൽ 17-കാരിയെ യുവാവ് കുത്തി പരുക്കേൽപ്പിച്ചു. കറുകച്ചാൽ പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു സംഭവം. പാമ്പാടി പൂതക്കുഴി സ്വദേശി അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ പരുക്ക് ഗുരുതരമല്ല. കറുകച്ചാലിൽ വെച്ച് പെൺകുട്ടിയെയും മറ്റൊരു സുഹൃത്തിനെയും പ്രതി അഖിൽ പിന്തുടരുകയായിരുന്നു. ഇതിൽ ഭയന്ന് സുഹൃത്തിനൊപ്പം കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയപ്പോഴായിരുന്നു പ്രതി അഖിൽ പെൺകുട്ടിയെ കുത്തിയത്. വയറ്റിൽ കുത്താനുള്ള ശ്രമം പെൺകുട്ടി തടഞ്ഞു. വലതുകൈയിൽ കുത്തേറ്റു. തുടർന്ന് പെൺകുട്ടി സ്റ്റേഷനുള്ളിലേക്ക് ഓടിക്കേറി. ഇതേ തുടർന്നാണ് അഖിൽ പിൻവാങ്ങിയത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ പെൺകുട്ടിയുടെ കയ്യിൽ 4 തുന്നിക്കെട്ടുകളുണ്ട്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: പെൺകുട്ടി മുമ്പ് അഖിലുമായി സൗഹൃദത്തിലായിരുന്നു. സൗഹൃദം അവസാനിച്ചതിന്റെ വിരോധമാണ് ആക്രമണത്തിന് കാരണം. രാവിലെ പെൺകുട്ടി സഞ്ചരിച്ച ബസ്സിന് പിന്നാലെ ബൈക്കിലെത്തിയ അഖിൽ കറുകച്ചാലിലെ ഒരു കടയിൽ വെച്ച് പെൺകുട്ടിയുമായി തർക്കത്തിലേർപ്പെട്ടു. തുടർന്നാണ് ഇവർ പരാതി നൽകാനായി സ്റ്റേഷനിലെത്തിയത്. അറസ്റ്റിലായ അഖിലിനെ കോടതിയിൽ ഹാജരാക്കും. 24 കോട്ടയം. എറണാകുളം എളംകുളത്ത് കൊല്ലപ്പെട്ട യുവതിയെ തിരിച്ചറിഞ്ഞു. നേപ്പാൾ സ്വദേശി ഭഗീരഥി ധാമിയാണ് കൊല്ലപ്പെട്ടത്. പ്രതി റാം ബഹദൂറിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കേസിൽ നേപ്പാളിലെ സേനയുടെ സഹായം തേടുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. എറണാകുളം സൗത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലപ്പെട്ടത് നേപ്പാൾ സ്വദേശിയായ ഭഗീരഥി ധാമി എന്ന് കണ്ടെത്തിയത്. നേപ്പാളിലെ ഇവരുടെ കുടുംബത്തെയും പോലീസ് വിവരമറിയിച്ചിട്ടുണ്ട്. 4 വർഷം മുൻപാണ് ജോലിക്കെന്ന പേരിൽ ഭഗീരഥി ധാമി കൊച്ചിയിലെത്തിയത്. ലക്ഷ്മി എന്ന പേരിൽ റാം ബഹദൂറിനൊപ്പം ദമ്പതികളെന്ന് പറഞ്ഞാണ് ഇരുവരും വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങിയത്. എന്നാൽ ഇവർ ദമ്പതികളായിരുന്നില്ലെന്നും പ്രതി റാം ബഹദൂർ മറ്റു പല പേരുകൾ ഉപയോഗിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. റാം ബഹദൂറിനായി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വീട് വാടകയ്ക്ക് ലഭിക്കുന്നതിനായി ഇവർ നൽകിയിരുന്ന മേൽവിലാസം വ്യാജമാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. 24 കൊച്ചി.
പാലക്കാട്ടെ സിപിഐഎം പ്രാദേശിക നേതാവ് ഷാജഹാന്റെ കൊലപാതകത്തിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 304 പേജുള്ള കുറ്റപത്രമാണ് പാലക്കാട് DYSP സമർപ്പിച്ചത്. വ്യക്തിവിരോധവും രാഷ്ട്രീയ വൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. കേസിലെ 12 പ്രതികളും പിടിയിലായിരുന്നു. ബാലഗോകുലത്തിന്റെ ഫ്ലക്സ് പ്രതികൾ വെക്കുന്നത് ഷാജഹാൻ തടഞ്ഞതാണ് കൊലപാതകത്തിന്റെ പ്രകോപന കാരണം. 304 പേജുള്ള കുറ്റപത്രത്തിൽ കൊലപാതകത്തിന് കാരണം വ്യക്തിവിരോധവും രാഷ്ട്രീയ വൈരാഗ്യമെന്നുമാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി CPMൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ് പ്രതികളെന്നും കുറ്റപത്രം പറയുന്നു. 90 ദിവസത്തിന് മുൻപ് കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ കേസിന്റെ വിചാരണ ഉടൻ ആരംഭിക്കാനാണ് സാധ്യത. ഓഗസ്റ്റ് 14 രാത്രി രാജ്യം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലേക്ക് കടക്കാനിരിക്കെയാണ് CPMന്റെ മലമ്പുഴ കുന്നംകൂട് ലോക്കൽ കമ്മിറ്റി അംഗം ഷാജഹാനെ വീടിന്റെ സമീപത്തുള്ള കടക്കെടുത്തു വെച്ച് അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തി കടന്നുകളഞ്ഞത്. പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഉയർത്തിക്കാട്ടി ഏറെ വിവാദം സൃഷ്ടിച്ച കേസിൽ ഒരാഴ്ചയ്ക്കുള്ളിലാണ് DYSP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം മുഴുവൻ പ്രതികളെയും പിടികൂടിയത്. തങ്ങൾ CPM പ്രവർത്തകർ തന്നെയെന്ന് പ്രതികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് അന്ന് വലിയ ചർച്ചയായി. 24 പാലക്കാട്. പീഡന പരാതി നൽകിയ യുവതിയെ മർദ്ദിച്ച കേസിൽ പെരുമ്പാവൂർ MLA ഇൽദോസ് കുന്നപ്പിള്ളിന് കോടതി താത്കാലിക ജാമ്യം നൽകി. അന്തിമ ഉത്തരവ് വരും വരെ അറസ്റ്റ് ഉണ്ടാകരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. തിരുവനന്തപുരം 7 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഇൽദോസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. മഞ്ചൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇൽദോസ് കുന്നപ്പിള്ളിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഈ കേസിൽ ഇന്ന് പരാതിക്കാരി മഞ്ചൂർ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകി. അതേസമയം ജില്ലാ ക്രൈംബ്രാഞ്ച് ഇൽദോസിനെ ഇന്ന് ചോദ്യം ചെയ്തില്ല. ഇന്ന് നോട്ടീസ് കൊടുത്തിരുന്നെങ്കിലും ഹാജരാകേണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. പോലീസ് ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റത്തിനെതിരെ ഹൈക്കോടതി. നടപടിയെടുക്കാത്ത മേലുദ്യോഗസ്ഥരും ഉത്തരവാദികളാകുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് DGP ഉത്തരവിറക്കിയാൽ മാത്രം പോരാ എന്ന് കോടതി വ്യക്തമാക്കി. പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ DGP കർശന നിർദ്ദേശം നൽകി. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഏത് സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? അനുജ, ഈ പോലീസ് അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പഴയ കേസ് നിലവിലുണ്ടായിരുന്നു. അത് പരിഗണിക്കുന്നതിനിടയിലാണ് കോടതിയിൽ നിന്നും ഇത്തരമൊരു പരാമർശം വന്നിട്ടുള്ളത്. അന്ന് ഈ ആ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ പോലീസിനോട്, അത് പ്രത്യേകിച്ച് DGP പോലീസിന്റെ പെരുമാറ്റം നന്നാക്കാൻ സർക്കുലർ ഇറക്കാൻ കോടതി പറഞ്ഞിരുന്നു. അന്ന് DGP സർക്കുലർ ഇറക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷവും പോലീസിനെ കുറിച്ച് മോശം വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് കോടതി ഇന്ന് അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. നടപടിയെടുക്കാത്ത മേലുദ്യോഗസ്ഥർ, അതായത് ഈ മോശം പെരുമാറ്റം പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ചാൽ അവർക്കത് നടപടിയെടുക്കാത്ത ഉന്നത ഉദ്യോഗസ്ഥർ അതാരായാലും അവർ ഉത്തരവാദികളാകുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. മേലുദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും ഇനി മടിക്കില്ല എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് DGP ഉത്തരവിറക്കിയാൽ മാത്രം പോരാ, ഉത്തരവ് ഓരോ ഉദ്യോഗസ്ഥരും അനുസരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി പറയുകയുണ്ടായി. DGP ഉത്തരവ് ഇറങ്ങിയതിനു ശേഷവും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് കോടതി വിലയിരുത്തി. പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് DGP അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പറയുകയും ചെയ്തു. നിലവിൽ DGP സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. ഒരു കാര്യം കൂടി പറഞ്ഞാണ് കോടതി അവസാനിപ്പിച്ചത്. കോടതിയുടെ നിർദ്ദേശങ്ങൾ പേപ്പറിൽ മാത്രം ഒതുക്കാനുള്ളതല്ല, അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട എന്ന മുന്നറിയിപ്പ് കൂടി DGP ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നൽകിയിട്ടുണ്ട്. പോലീസിന് മുന്നറിയിപ്പുമായി കോടതി. അതിന്റെ വിവരങ്ങളാണ് ശ്രീകാന്ത് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസിൽ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടിക്കെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച എം ശിവശങ്കർ. സസ്പെൻഷൻ റദ്ദാക്കണമെന്നാണ് ആവശ്യം. കേസിൽ സംസ്ഥാന സർക്കാരിന് ട്രൈബ്യൂണൽ നോട്ടീസ് അയച്ചു. 2020 ജൂലൈ 17 മുതൽ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ഉത്തരവ് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. 2020 ജൂലൈ 7 അവധിക്ക് അപേക്ഷിച്ചതാണെന്നും 1 വർഷത്തേക്ക് അവധിയിൽ പോകാൻ സർക്കാർ അനുവദിച്ചിരുന്നുവെന്നും ഹർജിയിൽ പറയുന്നു. എന്നാൽ പിന്നീട് അവധി റദ്ദാക്കി സർക്കാർ തന്നെ സസ്പെൻഡ് ചെയ്തു എന്നുമാണ് ശിവശങ്കറിന്റെ വാദം. നേരത്തെ അനുവദിച്ച അവധി റദ്ദാക്കിയതും സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനവും ബാഹ്യമായ ഇടപെടലിനെ തുടർന്നും രാഷ്ട്രീയ കാരണങ്ങളാലുമാണ്. മാധ്യമങ്ങളുടെ കോലാഹലങ്ങൾ തൃപ്തിപ്പെടുത്താൻ നിരപരാധിയായ തന്നെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ നിർബന്ധിതമായെന്നും ശിവശങ്കർ പറയുന്നു. അതേസമയം കേസ് പരിഗണിച്ച കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചു. ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരോട് വിശദീകരണം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. 24 കൊച്ചി. വേതന വ്യവസ്ഥയുടെ കാര്യത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കി BCCI. ഇനി മുതൽ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്കും പുരുഷ താരങ്ങളുടെ മാച്ച് ഫീ ലഭിക്കും.
ലിംഗവിവേചനത്തിനെതിരെയുള്ള BCCI ആദ്യ ചുവടുവയ്പ്. തുല്യവേതന തീരുമാനം അറിയിച്ച് BCCI സെക്രട്ടറി ജയ്ഷയുടെ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു: അന്താരാഷ്ട്ര തലത്തിലെ ടെസ്റ്റിൽ 15 ലക്ഷവും ഏകദിനത്തിൽ 6 ലക്ഷവും 2020 3 ലക്ഷവുമായിരിക്കും. തീരുമാനം നടപ്പിലാകുന്നതോടെ വനിതാ താരങ്ങളുടെ വേതനം വർഷങ്ങളായി വനിതാ ക്രിക്കറ്റർമാർ ഉന്നയിച്ചുവരുന്ന ആവശ്യത്തിന് ഇതോടെ പരിഹാരമായി. അടുത്ത വർഷം തൊട്ട് വനിതാ IPL ആരംഭിക്കാൻ BCCI വാർഷിക യോഗം തീരുമാനിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് വനിതാ താരങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ പകരുന്ന പുതിയ പ്രഖ്യാപനം. ന്യൂസിലൻഡാണ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കിയത്. ഈ വർഷം ആദ്യമായിരുന്നു ന്യൂസിലൻഡ് ക്രിക്കറ്റ് ബോർഡിന്റെ തീരുമാനം. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഇന്നത്തെ വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്. ഇനി കേരള സ്പെഷ്യൽ 100 ന്യൂസുമായി ക്രിസ്റ്റീന ചെറിയ. നമസ്കാരം.